ഹായ് ഫ്രണ്ട്സ് സ്നോവി സ്റ്റഡി റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ഒരിക്കൽ കൂടി പറയാം തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടുത്തായിട്ട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് എന്താണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശ മംഗളമാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ഒരിക്കൽ കൂടി പറയാം തിരുവിതാംകൂറിൻ്റെ ദേശീയഗാനം എന്താണ് വഞ്ചീശ ഇനി അടുത്തായിട്ട് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ശംഖാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ് ശംഖാണ് അടുത്തതായിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാരെന്നാണ് ഒരിക്കൽ കൂടി പറയാം തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ശ്രീ പത്മനാഭദാസന്മാർ അടുത്തതായിട്ട് തിരുവിതാംകൂറിന്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്നാണ് ഒരിക്കൽ കൂടി പറയാം തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് നായർ ബ്രിഗേഡ് എന്നാണ് അടുത്തായിട്ട് തിരുവിതാംകൂറിൻ്റെ നെല്ലറ നാഞ്ചിനാട് ഒരിക്കൽ കൂടി പറയാം തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത് നാഞ്ചിനാടാണ് അടുത്തായിട്ട് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് ഒരിക്കൽ കൂടി പറയാം കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ് തിരുവിതാംകൂറിലാണ് അടുത്തതായിട്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ചട്ടവരിയോലകളാണ് ചട്ടവരിയോലകൾ എന്നാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമ സംഹിത ചട്ടവരിയോലകൾ അടുത്തതായിട്ട് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരിക്കൽ കൂടി പറയാം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി വരെ ആയിരുന്നു ഇനി അടുത്തായിട്ട് അദ്ദേഹത്തിന് വേറെയും ചില വിശേഷണങ്ങളുണ്ട് ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ഒരിക്കൽ കൂടി പറയാം ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് അതും മാർത്താണ്ഡവർമ്മയാണ് ഒരിക്കൽ കൂടി പറയാം നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആധുനിക അശോകനെന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവ് ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അടുത്തതായിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ധാരണവുമായി ബന്ധപ്പെട്ട് ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ ഒരിക്കൽ കൂടി പറയാം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ധാരണവുമായി ബന്ധപ്പെട്ട് ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ അടുത്തായിട്ട് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ ഒരിക്കൽ കൂടി പറയാം ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ അടുത്തതായിട്ട് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം ഒരിക്കൽ കൂടി പറയാം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം അടുത്തായിട്ട് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ആഗസ്റ്റ് പത്ത് ഒരിക്കൽ കൂടി പറയാം കുളച്ചൽ യുദ്ധം നടന്നതെന്നാണ് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിനാണ് അടുത്തായിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയി ഒരിക്കൽ കൂടി പറയാം മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സർവ സൈന്യാധിപനായിരുന്ന വിദേശിയായിരുന്നു ആര് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്ന വിദേശിയായിരുന്നു ഡിലനോയി അതുപോലെ തന്നെ വലിയ കപ്പിത്താനെന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയി ആണ് ഒരിക്കൽ കൂടി പറയാം വലിയ കപ്പിത്താനെന്നറിയപ്പെട്ടിരുന്ന ആരാണ് ഡിലനോയിയാണ് അത് അടുത്തായിട്ട് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കോട്ടയിലാണ് തമിഴ്നാട്ടിലുള്ള കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അടുത്തായിട്ട് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ ഒരിക്കൽ കൂടി പറയാം തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബജറ്റ് കൊണ്ടുവന്നത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് ഒരിക്കൽ കൂടി പറയാം എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ അടുത്തതായിട്ട് തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഒരിക്കൽ കൂടി പറയാം തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ അടുത്തതായിട്ട് കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരിയും ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഒരിക്കൽ കൂടി പറയാം കൊട്ടാരക്കര തിരുവിതാംകൂരിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ അടുത്തതായിട്ട് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലെ പുറക്കാട് യുദ്ധത്തിലാണ് മാർതാണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഒരിക്കൽ കൂടി പറയാം മാർതാണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലെ പുറക്കാട് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് അടുത്തായിട്ട് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവയാണ് ഒരിക്കൽ കൂടി പറയാം മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവ അടുത്തായിട്ട് മാർത്താണ്ഡവർമ്മ തൃപ്പടിതാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ഒരിക്കൽ കൂടി പറയാം മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് അടുത്തായിട്ട് മാർത്താണ്ഡവർമ്മയുടെ സദസ് അലങ്കരിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഒരിക്കൽ കൂടി പറയാം മാർത്താണ്ഡവർമ്മയുടെ സദസ് അലങ്കരിച്ചിരുന്ന പ്രമുഖ കവികൾ ആരെല്ലാമാണ് രാമപുരത്തു വാര്യര് അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ ഇനി അടുത്തതായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ് ഒരിക്കൽ കൂടി പറയാം പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നീ ആചാരങ്ങൾ ആരംഭിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ ഒരിക്കൽ കൂടി പറയാം ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നീ ആചാരങ്ങൾ ആരംഭിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ അടുത്തായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഒരിക്കൽ കൂടി പറയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി പണികഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ അടുത്തായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിങ് വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മ ഒരിക്കൽ കൂടി പറയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിങ് വരപ്പിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അടുത്തായിട്ട് മ്യൂറൽ പകോടയെന്നറിയപ്പെടുന്ന ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പകോഡ എന്നറിയപ്പെടുന്നത് ഒരിക്കൽ കൂടി പറയാം മ്യൂറൽ പകോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്തായിട്ട് മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പത്മനാഭസ്വാമി ക്ഷേത്രം ഒരിക്കൽ കൂടി പറയാം മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്